ഡോക്ടർ വന്ദനയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നിരവധിയായ ആളുകളെ സാക്ഷി നിർത്തിയിട്ട് എല്ലാവരെയും കുട്ടി കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ വന്ദന മൃഗീയമായി കൊലയ്യപ്പെട്ടത്. അതിനെ അതിശക്തിയായിട്ട് അപലപിക്കുക, വന്ദനയുടെ പിതാവ് എന്നോട് അവസാനം ഞാനിങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞത്, ഇനിയിങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിലില്ലാത്ത രീതിയിലുള്ള കരുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നാണ്. തീർച്ചയായും ഗവൺമെൻറ്റും പാർട്ടിയുമെല്ലാം ഇതുപോലുള്ളൊരു സംഭവം ഇനി കേരളത്തിലെ ഒരാശുപത്രി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയായ പ്രവർത്തനം, നിയമനിർമ്മാണം ഉൾപ്പെടെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ചേരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം നടത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പ്രതിരോധ ജാഥ എം വി ഗോവിന്ദൻ വന്ദനയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് ലോക നഴ്സസ് ദിനം. ഇന്ന് ലോക നഴ്സസ് ദിനം. ആരോഗ്യ മേഖലയിൽ നഴ്സുമാർ വഹിക്കുന്ന നിർണായക പങ്കിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം. നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഇന്നേ ദിവസം നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ആതുര സേവന രംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ഒപ്പം ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷ നൽകുക, അതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളാണ് ഈ നഴ്സസ് ഡേയുടെ ഭാഗത്ത് നാം അതോറിറ്റി സ്വീകരിക്കേണ്ടത്. നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെ സംഭാവനകളും. ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ. മീഡിയ വൺ, കൊച്ചി.